ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. അങ്ങനെ നമ്മുടെ ഡ്യൂക്ക് 380യും ഡ്യൂക്ക് 250യും ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഈ വണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ലുക്കിൽ വന്ന മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ വണ്ടി നേരത്തെക്കാലും ഫ്യൂച്ചറിസ്റ്റിക് ആയി, നേരത്തെക്കാലും മസ്കുലറും സ്പോർട്ടി ആയ ഡിസൈൻ, നേരത്തെക്കാലും നല്ല പോലെ ഇമ്പ്രൂവ് ആയ ഡിസൈനാണ്. അവർ വണ്ടി അങ്ങനെ വൃത്തികേടാക്കിയൊന്നുമില്ല, നേരത്തെക്കാലും നല്ലൊരു ഡിസൈനാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ആ ഒരു ടാങ്കിൻ്റെ അവിടെ നിന്ന് തന്നെ ആ ഒരു ഫെയറിംഗ് ഉണ്ട്, അതൊക്കെ ഇത്രയുടെ ഷാർപ്പായി നീണ്ടിരിപ്പുണ്ട്. പിന്നെ ഹെഡ്ലാമ്പിൻ്റെ ഡിസൈൻ പുതിയതാണ്, ഇത്രയുടെ വൈഡായിട്ടുള്ള ആ ഒരു ബൂമറാങ്ങിൻ്റെ ഷേപ്പ് വരുന്ന ഡി ആറിലൊക്കെ ഉള്ളൊരു ഹെഡ്ലാമ്പാണ് കൊടുത്തേക്കുന്നത്. ഫുൾ LED ലൈറ്റുകളാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ വണ്ടിയുടെ ആ ഒരു ഫ്രെയിമൊക്കെ അവർ റീവർക്ക് ചെയ്തിട്ടുണ്ട്, പുതിയൊരു അലൂമിനിയം സബ് ഫ്രെയിം വണ്ടിയിൽ വരുന്നുണ്ട്. ആ ഒരു ഫ്രെയിമിൻ്റെ ഭാഗമൊക്കെ ആ ഒരു റിയറിലെ സബ് ഫ്രെയിമിൻ്റെ ഭാഗവും ഇപ്പം എക്സ്പോസ്ഡായിട്ട് ഇരിക്കുന്നത്. പക്ഷേ അതൊക്കെ നല്ലപോലെ തന്നെ അവർ ആ ഒരു വണ്ടിയിൽ ഇണക്കി ചേർത്തിട്ടുണ്ട്. പിന്നെ രണ്ട് വണ്ടികളിലും റിയറിലെ ഷോക്ക് ഇപ്പം ഓഫ്സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. രണ്ട് വണ്ടികളിലും ഡിസൈൻ ഏതാണ്ട് സിമിലർ ആണ്. നമ്മൾ സാധാരണ ബൈക്കുകളിൽ കാണുന്ന പോലത്തെ ആ ഒരു വലിയ ബൈക്കുകളുടെ ഡിസൈൻ ഇൻസ്പയർ ചെയ്യുകയാണ് ഈ ചെറിയ വണ്ടികളും അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതായത് സൂപ്പർ ഡ്യൂക്കിൻ്റെയും ഡ്യൂക്ക് 890 ഒക്കെ പോലെ ഡിസൈൻ ഇൻസ്പയർ ചെയ്താണ് ഈ ചെറിയ വണ്ടികളെയും അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. രണ്ട് വണ്ടികളും ഏതാണ്ട് സിമിലർ ഡിസൈൻ തന്നെയാണ്, പുതിയ കളറുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ വില നോക്കിയാണെങ്കിൽ അതും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. അവർ ഒരുപാട് അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. പക്ഷേ ആദ്യമേ നമുക്ക് ആ ഒരു വില നോക്കാം, കാരണം ഇത്രയും അപ്ഡേഷൻസൊക്കെ അവർ കൊണ്ടുവന്നിട്ടും അവർ വിലയിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഡ്യൂക്ക് 380 എക്സ്ഷോറൂം പ്രൈസ് നോക്കുകയാണെങ്കിൽ 3.10 lakh ആണ്. 310,000 സംതിങ്ങുള്ളതാണ് അതിൻ്റെ വില വരുന്നത്. ഡ്യൂക്ക് 250 നോക്കുകയാണെങ്കിൽ 2.39 lakh ആണ്. 239,000 സംതിങ്ങുള്ളതാണ് അതിൻ്റെയും വില വരുന്നത്. രണ്ട് വണ്ടിക്കും കാര്യമായിട്ടൊന്നും വില കൂടിയിട്ടില്ല. ഡ്യൂക്ക് 380 നോക്കുകയാണെങ്കിൽ 13,000 രൂപകളെ അതിന് വില കൂടിയിട്ടുള്ളൂ. 250 കാര്യമായിട്ടൊന്നും വില കൂടിയിട്ടുമില്ല. രണ്ട് വണ്ടിയുടെയും ബുക്കിംഗ് ഒക്കെ അവർ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 4,500 രൂപ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് വണ്ടിയും ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് രണ്ട് വണ്ടികളിലും വന്ന മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ നോക്കാം. ഡ്യൂക്ക് 380 നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ വെച്ച് തുടങ്ങാം. ഇതിൻ്റെ എഞ്ചിൻ ഇപ്പം ഇത്ര കൂടെ അവർ വലുതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 399 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വരുന്നത്. എഞ്ചിൻ്റെ വലിപ്പം അവർ കുറച്ചുകൂടെ കൂട്ടി, അതുകൊണ്ട് തന്നെ വണ്ടിയുടെ പവർ കൂടി. ഇപ്പം 46 PS പവറും ഉണ്ട്, 39 Nm ടോർക്കും ഉണ്ട്. നേരത്തേക്കാളും 2.5 PS പവറും കൂടി, 2 Nm ടോർക്ക് ഇപ്പോൾ വണ്ടിക്ക് കൂട്ടുന്നുണ്ട്. പിന്നെ എഞ്ചിൻ്റെ വലിപ്പം കൂടിയതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന പവർ കൂട്ടാൻ മാത്രമല്ല, വണ്ടി കുറച്ചുകൂടെ റിഫൈൻമെൻറ്റും സ്മൂത്തും ആക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഈ ഒരു ഡ്യൂക്ക് 380 UK വണ്ടിയേക്കാളും പവർഫുള്ളാണ്. വണ്ടിയുടെ ആ ഒരു 80% പവറും ഇരിക്കുന്നത് ആ ഒരു 5000 RPM റേഞ്ചിലാണ്. 0 to 60 നോക്കിയാണെങ്കിൽ വെറും 2.4 seconds അച്ചീവ് ചെയ്യും. 0 to 100 എന്ന് പറയുന്നത് 5.9 seconds. പിന്നെ വണ്ടിയുടെ ഗിയർ ബോക്സ് ഒക്കെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഗിയർ ബോക്സും അപ്ഡേറ്റ് ചെയ്തു, അതേപോലെ തന്നെ എയർ ബോക്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. പിന്നെ വണ്ടിയുടെ ആ ഒരു കൂളിങ്ങും അവർ ഇമ്പ്രൂവ് ചെയ്തു. നമ്മുടെ AD3 പോലത്തെ റേഡിയേറ്ററും കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പം ഈ ഒരു ഡ്യൂക്ക് 380 വന്നേക്കുന്നത്. 2 fans കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത കൂളിംഗ് സിസ്റ്റമാണ് ഈ വണ്ടിയിൽ ഇപ്പോൾ കൊടുത്തേക്കുന്നത്. വണ്ടിയിൽ ഇപ്പം അവർ പുതിയതായിട്ട് ലോഞ്ച് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൈഡ് മോഡുകളൊക്കെ അവരിപ്പോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, വീലി കൺട്രോൾ ഉണ്ട്, കോർണറിംഗ് ABS ഉണ്ട്, സ്ലിപ്പർ ക്ലിച്ച് വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. 43 mm WP അപ്പക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. അത് 5-step അഡ്ജസ്റ്റബിലിറ്റി ഉള്ളതാണ്. റീബൗണ്ടും കംപ്രഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റിയറിലെ മോണോ ഷോക്കിലും നമുക്ക് അഡ്ജസ്റ്റബിലിറ്റി ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. 320 mm ഡിസ്കാണ് ഫ്രണ്ടിൽ വരുന്നത്. 230 mm ഡിസ്കാണ് റിയറിൽ വരുന്നത്. വണ്ടിക്ക് 172 kg മാത്രമേ വെയ്റ്റും വരുന്നുള്ളൂ. 13.5 ലിറ്ററിൻ്റെ ടാങ്കാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ 151 mm ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. 800 mm CTT വരുന്നുണ്ട്. പിന്നെ 5-inch ഒരു TFT ഡിസ്പ്ലേ കൊടുത്തേക്കുന്നത്. അതിൽ കണക്റ്റിവിറ്റി, മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും നോട്ടിഫിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളുള്ള പുതിയ വണ്ടിയിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും അതിലും കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ ഡ്യൂക്ക് 250 എന്ന മാറ്റങ്ങൾ നോക്കാം. ഇതിലും കുറച്ചുകൂടെ പവർ ഇപ്പോൾ കൂട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ നോക്കിയാണെങ്കിൽ 748 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഇപ്പോൾ ഏകദേശം 31 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നേരത്തെക്കാലം 1 PS പവർ ഇപ്പോൾ കൂടുതലാണ്. അതേപോലെ തന്നെ 25 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടോർക്കും ഏകദേശം 1 Nm കൂട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത്ര നേരത്തെക്കാലും ലാർജ് ആയിട്ടുള്ള എയർ ബോക്സ് ഒക്കെയാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഇത് റൈഡ് ബൈ വയറാണ്. സ്ലിപ്പർ ക്ലച്ചും ക്വിക്ക് ഷിഫ്റ്ററും അതേപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു 5-inch LCD ഡിസ്പ്ലേ ഇതിലും കൊടുത്തിട്ടുണ്ട്. അതിലും ഗുഡ് കണക്ടിവിറ്റിയും ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതേപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 17-inch അലോയ് വീൽസാണ് വരുന്നത്. പിന്നെ നേരത്തെക്കാലും ഇമ്പ്രൂവ് ചെയ്ത ബ്രേക്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് 43 mm WP അപ്പക് സസ്പെൻഷനാണ്. 150 mm ട്രാവലുണ്ട്. റിയറിൽ നോക്കുകയാണെങ്കിൽ റിയറിൽ സസ്പെൻഷനും 150 mm ട്രാവൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ KTM ഭാഗത്ത് നിന്ന് നല്ലൊരു അപ്ഡേഷനാണ്, കാരണം വണ്ടി അടിമുടി ആ ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്. വണ്ടിയുടെ ഡിസൈൻ ആയാലും പവറിലായാലും ഫീച്ചേഴ്സിലായാലും എല്ലാം അവർ മാറ്റി. പക്ഷേ വിലയാണെങ്കിൽ നല്ല വില കൂട്ടിയിട്ടുമില്ല.
ഒട്ടും വില കൂട്ടില്ലെന്ന് പറയാം. കാരണം ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടും വലുതായിട്ട് വില കൂടിയിട്ടില്ല. ഇപ്പം പല ചെറിയ വണ്ടികളുണ്ട്, ഇപ്പോൾ യൂണിക്കോണൊക്കെ നോക്കിയാണെങ്കിൽ ആ വണ്ടി ഒരു മാറ്റവും ഇല്ലാണ്ട് പിന്നെയും കൊണ്ടുവന്ന് ഹോണ്ട നല്ല വില കൂട്ടി വിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും പവറുള്ള ഇത്രയും അഡ്വാൻസ്ഡായ വണ്ടി ഇങ്ങനൊരു വിലയിൽ അവിടെ കൊടുക്കുന്നു പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.